സെയിൻസ് ഓഫ് ഗോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് ലിമായിലെ വിശുദ്ധ റോസ. ഒരു റോസാപ്പൂ പോലെ സുന്ദരിയായിരുന്നു അവൾ. പേര് ഇസ്ബല്ല. പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ സ്പെയിനിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത മാതാപിതാക്കൾക്ക് ജനിച്ച അവളുടെ ജ്ഞാനസ്നാന പേരായിരുന്നു ഇസ്ബല്ല എന്നത്. പക്ഷെ ആരും അവളെ അങ്ങനെ വിളിച്ചില്ല. റോസാപ്പൂ പോലെ സുന്ദരിയായ അവളെ നാട്ടുകാർ റോസ എന്ന് തന്നെ വിളിച്ചു. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആത്യവിശുദ്ധിയായ റോസയുടെ കഥ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും തീവ്രത അനുഭവിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കും. മാതാപിതാക്കളെ പൂർണ്ണമായും അനുസരിച്ചും അവരെ ശുശ്രൂഷിച്ചുമാണ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ റോസ വളർന്നത്. കഠിനമായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയും തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവൾ. ആഴ്ചയിൽ 3 ദിവസം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചും ബാക്കി സമയം മുഴുവൻ ഉപവസിച്ചും ബാല്യകാലം ചെലവിട്ട ഒരു പെൺകുട്ടിയെ എവിടെ കാണാൻ കഴിയും? റോസയെ മോഹിച്ചിരുന്ന യുവാക്കൾ അന്നാട്ടിൽ ഏറെ പേരുണ്ടായിരുന്നു. എല്ലാവരും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വാഴ്ത്തുന്നത് കേൾക്കുമ്പോൾ അവൾ ഭയപ്പെട്ടു. വീടിന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതിന്റെ തലേരാത്രി കുരുമുളക് അരച്ച് തന്റെ കൈകളിലും മുഖത്തും അവൾ തേച്ചു പിടിപ്പിക്കുമായിരുന്നു. തന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പാപത്തിന് കാരണമായി തീരരുതെന്ന ചിന്തയായിരുന്നു അവൾക്ക്. ഒരിക്കൽ ഒരു യുവാവ് റോസയുടെ അടുത്തെത്തി സുന്ദരമായ അവളുടെ കൈകളെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. മഴത്തുള്ളികൾ വീണ റോസാ തലങ്ങൾ പോലെ സുന്ദരമാണ് അവളുടെ കൈകളെന്ന് അവൻ പറഞ്ഞു. ഏതൊരു സ്ത്രീയും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ. പക്ഷേ ആ വാക്കുകൾ അവളെ ദുഃഖിതയാക്കി. ചൂടുള്ള കുമ്മായത്തിൽ കൈകൾ മുക്കി അവ വിരൂപമാക്കുകയാണ് അവൾ ചെയ്തത്. സുന്ദരമായ അവളുടെ തലമുടിയിൽ അവൾ ഒരു കൊച്ചു മുൾമുടി ഒളിപ്പിച്ചു വെച്ചിരുന്നു. തലയിൽ മുള്ളുകൾ കൊണ്ടിറങ്ങുമ്പോൾ ആ വേദന അവൾ യേശുവിന് വേണ്ടി സഹിച്ചു. മറ്റാരും അതറിഞ്ഞില്ല. അല്ലെങ്കിൽ മറ്റാരെയും തന്റെ ത്യാഗങ്ങൾ അറിയിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വീടിനോട് ചേർന്ന് അവൾക്കൊരു തോട്ടമുണ്ടായിരുന്നു, പൂക്കളില്ലാത്തൊരു തോട്ടം. അവിടെ അവൾ കൃഷി ചെയ്ത് പരിപാലിച്ച പച്ചക്കറികളൊന്നും രുചികരമായവ ആയിരുന്നില്ല. കൈപ്പേറിയ പച്ചക്കറികളാണ് അവൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. തന്റെ തോട്ടത്തിൽ എപ്പോഴും ഏകാന്തതയിൽ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് കഴിയാനാണ് റോസ ആഗ്രഹിച്ചിരുന്നത്. പച്ചക്കറികളും പൂക്കളും വിറ്റുകിട്ടുന്ന പണം അവൾ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തു. 20-ാം വയസ്സിൽ റോസ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. എന്നും കന്യകയായി ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നു. 31 വയസ്സുവരെ മാത്രമേ അവൾ ജീവിച്ചിരുന്നുള്ളൂ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കുരിശില്ലാതെ മറ്റൊരു കോവണിയില്ല എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന റോസ തന്റെ രോഗങ്ങളുടെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സഹിച്ചു. കൂടുതൽ വേദനകൾ തരണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത്. 1671 പോപ്പ് ക്ലെമന്റ് 9-ാമൻമാർ പാപ്പ റോസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ റോസയുടെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ജീവിതം ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റോസയെ പോലെ സഹനങ്ങളെ ചങ്കൂറ്റത്തോടുകൂടി ഏറ്റെടുത്ത് ഓരോ ദിവസവും പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.